ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റെഡ് ജെയിൻ വൈൻ അല്ലെങ്കിൽ ക്യൂനോ ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പിംഗ് പ്ലാന്റാണ്. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇതിൻ്റെ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ തീകോളം ഇറങ്ങി വരുന്നത് പോലെ നമുക്ക് തോന്നും. ഇതിലെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തോളം വാടാതെ നിൽക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫിലിപ്പീൻസിലെ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് വന്നിട്ട് നമ്മുടെ കേരളത്തിലും നന്നായിട്ട് വളർന്നു വരുന്നത് കാണുന്നുണ്ട്. ഇപ്പം പത്തനംതിട്ടയിൽ വന്ന ഒരു വീട്ടമ്മ വളരെ മനോഹരമായിട്ട് ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് വളർത്തിയ കാഴ്ച നമ്മൾ കാണാനിടയായി. അപ്പം ഇത് പത്തനംതിട്ടയിൽ മാത്രമല്ല, വയനാട്ടിലും അതുപോലെ തന്നെ കുമളിയിലും ഒക്കെ നല്ല തണുപ്പുള്ളതും ചൂടുള്ള കാലാവസ്ഥയിലും ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരുന്നത് കാണുന്നുണ്ട്. വയനാട്ടിൽ ഷിബു ജ്യൂസറിൻ്റെ വീട്ടിലാണ് ഈ ഒരു പ്ലാന്റ് വളരെ മനോഹരമായിട്ട് വളർന്നു വന്നിരിക്കുന്നത്. ഷിബു ജ്യൂസറിൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ സാറിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ തന്നെ സാറിൻ്റെ വീഡിയോസും കാണാൻ സാധിക്കും. ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റ് അല്ലെങ്കിൽ എമറാൾഡ് വൈൻ അല്ലെങ്കിൽ ക്യൂനോ ഫ്ലവേഴ്സ് അങ്ങനെ പല പേരുകളിലാണ് ഈ ക്രീപ്പിംഗ് പ്ലാന്റ് അറിയപ്പെടുന്നത്. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് നല്ല രീതിയിൽ ഫ്ലവറിങ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സൺലൈറ്റ് നല്ല പോലെ കിട്ടുന്ന ഭാഗത്ത് വേണം ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട്. ഇനി നമുക്ക് വാട്ടറിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു പ്ലാന്റിന് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കരുത്, എന്നാൽ വേഗം തന്നെ ഈ ചെടി നശിച്ചു പോകുന്നതാണ്. മറ്റ് ഏതൊരു ചെടിയെ പോലെ തന്നെയാണ് ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റും. ഇപ്പം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇവിടെ ഒരു പന്തലിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് അയൺ റോഡിലാണ് ചെയ്തിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലാണെങ്കിലും പന്തലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പൂക്കൾ വിരിഞ്ഞ് താഴേക്ക് വരുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പൂക്കൾ വളരെ മനോഹരവും അതുപോലെ തന്നെ ഒരു മാസം നീണ്ടു നിൽക്കും ഈ പൂക്കൾ ഇതുപോലെ നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ പൂക്കൾ വന്നിട്ട് ഒരു മാസത്തോളം ഇതുപോലെ നിൽക്കും. പക്ഷേ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഈ പൂക്കൾ വന്നിട്ട് നല്ല റെഡ് കളറിലേക്ക് വരും. അതിനുശേഷം പിന്നീട് ഓറഞ്ച് കളറിലേക്കാണ് പോകുന്നത്. സാധാരണ റെഡ് ജെയിൻ വൈൻ പോലുള്ള ക്രീപ്പിംഗ് പ്ലാന്റ്സിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഒന്നര തുടങ്ങി രണ്ട് കൊല്ലത്തിനിടയ്ക്കാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത്. ഇവിടെ ഷിബു ജോസറിൻ്റെ ഗാർഡനിൽ 10 മാസം കൊണ്ടാണ് ഇപ്പം നമ്മൾ കാണുന്ന രീതിയിലുള്ള ജെയ്ഡ് വളർന്നു വന്നിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. പക്ഷേ 10 മാസം കൊണ്ട് തന്നെ ഒരുവിധം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ 2 വർഷത്തോളം ഇതിൽ പൂക്കൾ വളരെ കുറവായിരിക്കും. അതിനുശേഷം വളരെ കൂടുതലായിരിക്കും ഫ്ലവറിങ് ഉണ്ടാകുന്നത്. ഇതിൽ ഫ്ലവറിങ് ടൈം വരുന്നത് ജൂണ് തുടങ്ങി ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്നത്. ഗ്രീൻ ഹൗസിൽ വേണമെങ്കിലും ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാമെന്നതേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി കുറച്ച് പ്രയാസമുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവാണ്. നമ്മൾ സാധാരണ സ്റ്റെമ്മ് ഒടിച്ചു കുത്തി വെച്ച് കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് ഇതിൽ വേരുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയ ചെറിയ വള്ളികൾ വന്നിട്ട് നമ്മൾ താഴെ മണ്ണിൽ തന്നെ വെറുതെ പടർത്തി വിടുക. അതിനുശേഷം ഓരോ നോഡ്സിലൂടെയും റൂട്ട്സ് വരുന്നത് കാണാൻ സാധിക്കും. അത് കട്ട് ചെയ്ത് നമുക്ക് പിന്നെയും പുതിയ തൈകൾ ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവാണ്. പിന്നെ സീഡ് വെച്ചിട്ടും ചിലർ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതും സക്സസ് റേറ്റ് വളരെ കുറവാണ്. എന്നാലും ഷിബു ജോസാർ ഒന്നും കൂടി ട്രൈ ചെയ്യുന്നുണ്ട് ഈ സീഡ്സ് വെച്ചിട്ട് ഇത് വളർന്നു വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പം ഞാൻ അതിൻ്റെ അപ്ഡേഷൻസും നിങ്ങളോട് പറയാം.
ചില പ്ലാന്റ് നേഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൽ ആ ഒരു പ്ലാന്റ് അതുപോലെ നമുക്ക് കൊണ്ടുവന്നിട്ട് നടുന്നതായിരിക്കും നല്ലത്. അപ്പം നടുമ്പം നമ്മൾ പോട്ടിംഗ് മിക്സായിട്ട് എടുക്കേണ്ടത് മണലും കുറച്ച് ഗാർഡൻ സോയിലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ എടുക്കുക. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് മാത്രം നമ്മൾ നടാൻ നോക്കുക. ഇനി പ്രത്യേകിച്ച് വളമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നുമില്ല. ജേഡ് വൈൻ വന്നിട്ട് രണ്ട് കളേഴ്സിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. റെഡും അതുപോലെ തന്നെ ടർക്കിഷ് ബ്ലൂ കളറിലുള്ള ഒരു പ്ലാന്റും കൂടെയുണ്ട്. അപ്പം അതിലും ഭംഗി കൂടുതലായിട്ട് ഈ റെഡ് കളറിലുള്ള ഈ ഒരു ജേഡിന് തന്നെയാണ്. ഒരു സ്പൈക്കിൽ തന്നെ, ഒരു ബഞ്ചിൽ തന്നെ ഏകദേശം 30 ഫ്ലവേഴ്സുകളും കാണാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് നല്ല പോലെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ബഞ്ചായിട്ട് പൂക്കൾ താഴേക്ക് പന്തലിടുവാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം അതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.